കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒന്നിച്ചായി ഒരുപ്പാൻ കർത്താവ് അനുവദിച്ചു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം തോമസ് ഡിബ്രറും റജി ഞാനും ഇന്ന് ഒന്നിച്ച് ഇവിടെ ഇരിക്കുമ്പോൾ ദൈവം നടത്തിയ വഴികളൊന്ന് ഓർക്കാനും യേശു ക്രിസ്തു വാസ്തവത്തിൽ ഉയർത്തെഴുന്നേറ്റ് ഈ എത്ര യാഥാർത്ഥ്യമാണ് റിയലാന്ന് ഒരിക്കൽ കൂടെ പറയാനും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓരോ ദിവസം കർത്താവിൽ നടത്തപ്പെട്ടവരുടെ നടന്നവരുടെ അടുത്ത തലമുറയുടെ വിവാഹം നടത്തുമ്പോഴൊക്കെ വിസ്മയിച്ചു പോകുക ദൈവം നടത്തിയ വഴികൾ ഇതെല്ലാം ഉറപ്പിക്കുന്നത് നിത്യജീവനും രക്ഷയെക്കുറിച്ചുമാണ് ഈ ഇറ്റ് ഈസ് റിയൽ സോ ഇന്ന് ഞങ്ങൾ ഒന്നിച്ച് ഒന്നിച്ച് നിങ്ങളോടുകൂടി അയൽപ്പാൻ കർത്താവ് യേശു ക്രിസ്തു ജീവനോടെ ഉണ്ടെന്ന് തെളിയിക്കുന്നാണല്ലോ അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ പക്ഷെ അത് അതൊരു ടൈപ്പ് അടയാളമാണെങ്കിൽ ഒരു ലൈഫ് ടൈമിൽ കർത്താവ് ഓരോ വീടുകളിൽ ചെയ്യുന്നത് നമ്മൾ കാണുമ്പോഴാണ് അല്ലേ വന്ന പെൻഷൻ ഭവനിൽ തങ്കുകറ മിനിസ്ട്രി തുടങ്ങുമ്പം വന്ന ചില ഫാമിലീസിന്റെ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നാല് നാല് വിവാഹം വിവാഹങ്ങൾ നടന്ന് ഞങ്ങൾ ഇപ്പോൾ ഈ ഷൂട്ടിങ്ങിന് മുമ്പ് ഞങ്ങൾ ഞങ്ങൾ തന്നെ വർക്ക് സംസാരിച്ചപ്പം അന്ന് ഒരു എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് ഭാരപ്പെട്ട അന്ന് ഹെവൻലി ഫീസ്റ്റ് ആയിട്ടില്ല ഹെവൻലി ഫീസ്റ്റ് എന്നുള്ള പേര് വന്നിട്ടില്ല ചെറിയൊരു കൂട്ടം അന്ന് വിശ്വാസത്തിൽ ഇറങ്ങിയ അതായത് നയൻറ്റി സെവൻ നയൻറ്റി എയ്റ്റ് ആ കാലഘട്ടത്തിൽ നയൻറ്റി സെവനിൽ ഇറങ്ങിയവരാണ് ഒരു കല്യാണം ഞാൻ നടത്തി അവരുടെ മക്കളുടെ കല്യാണം നടത്തുമ്പോൾ ഈ നാല് കല്യാണങ്ങളായിരുന്നു ഈ ആഴ്ച ആ നാല് വിവാഹം നടത്തുമ്പോഴും എൻ്റെ എൻ്റെ ഒരു കോമൺ ഇഷ്യൂ വാസ് ഫെയ്റ്റ്ഫുൾനെസ് ടു ദ വൺ ഹോം ദ് സീൻ സ്തോത്രം പ്രൈസ് അലോട്ട് ഈ അവരൊക്കെ ഞാൻ വ്യക്തിപരമായിട്ട് സംസാരിച്ചപ്പം ഈ സുവിശേഷത്തിന് വേണ്ടി സ്റ്റെപ്പ് വെച്ചപ്പം നാട്ടുകാർ മുഴുവൻ പറഞ്ഞ് എന്നാ മണ്ടത്തനാണ് നിങ്ങൾ കാണിക്കുന്നത് അവിടെ കുറച്ച് പേര് പാട്ടാണ് കൊട്ടാന്നും പറഞ്ഞ് ഒരു ഹോളും എടുത്തു ഏഹ് തങ്കുപ്രദ തന്നെ ആണ്ട് ആക്സിഡൻറ്റും ഒക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ പ്രശ്നങ്ങൾ എന്തോ ഉദ്ദേശിച്ചായി പോകുന്നത് എന്ന് ചോദിച്ച ചോദ്യത്തിൻ്റെ മുമ്പിൽ തങ്കുപ്രതനെയോ എന്നെയോ നമ്മളെ ആരെയല്ല അവർ കണ്ടത് യേശു ജീവനോടെ ഉണ്ട് അവങ്കിലേക്ക് നോക്കുന്നവർ പ്രകാശിതരാകും അവരുടെ മുഖം ലജ്ജിക്കത്തില്ല എന്ന ഒറ്റ വാക്ക് ആ കർത്താവിനെ കണ്ടോണ്ട് അവർ നിന്നു അത് രണ്ട് രീതിയിൽ അടയാളങ്ങളിൽ ഇപ്പം ഈ പത്തോ പതിനഞ്ചോ ഇരുപത് വർഷം ആയപ്പോള് അവരുടെ വീടുകളിൽ ദൈവം ചെയ്യുന്ന അത്ഭുതം മക്കളും തലമുറയിൽ ലോകത്തിൽ ഉന്നതരും കർത്താവിൽ പ്രശസ്തരുമായി തീരുമെന്ന് എപ്പോഴും നിങ്ങളുടെ മക്കൾ ലോകത്തിൽ ഉന്നതരും പ്രശസ്തരുമായി അവിടെ തന്നെ എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു പ്രയോഗമാണ് ലോകത്തിൽ ഉന്നതരും പ്രശസ്തരും അല്ല അത് നമ്മുടെ കണ്ണാലെ കാണുക പതിനഞ്ച് ഇരുപത് കൊല്ലം കഴിഞ്ഞപ്പോ അന്ന് പെൻഷൻ ഭവൻ വഴിയൊക്കെ ഇങ്ങനെ കുഞ്ഞായിട്ട് ഓടി നടന്ന പിള്ളേർ ഇപ്പം എൻജിനീയേഴ്സ് ആയി ലോകരാജ്യങ്ങളിൽ ഉയർന്ന സ്ഥാനങ്ങളിൽ ചെന്നു അതിലുപരി കർത്താവിൻ്റെ പോലും കല്യാണം നടന്ന വിവാഹം നടന്ന അവരുടെ എല്ലാം അല്ലെ അതെ ആ ആ കുടുംബങ്ങളൊക്കെ ആ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ഒരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് സമയത്ത് വന്നവരെ കർത്താവ് അതുപോലെ ഉയർത്തി അന്ധവിശ്വസതയോടെ നിന്ന് ഒറ്റയാളും ഇന്ന് വരെ താന്നുപോയിട്ടില്ല എല്ലാവരും അനുഗ്രഹവും നന്മയവരുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് മാത്രമല്ല എല്ലാവരുടെയും കുടുംബജീവിതങ്ങളും ഏറ്റവും അനുഗ്രഹിക്കപ്പെടും ഞാൻ ഓർക്കുമായിരുന്നു ഈ റോമർ റോമർക്കെഴുതിയ ലേഖനത്തിൽ റോമർ എഴുതിയ ലേഖനം മൂന്നാം അധ്യായത്തിൽ ഒരു ഒരു നല്ല ഒരു വചനമാണ് മൂന്നാമത്തെ വാക്യമാണ് വാട്ട് ഇഫ് സം ഡിഡ് നോട്ട് ബിലീവ് വിൽ ദർ അൺബിലീഫ് മേക്ക് ദ ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗോഡ് വിത്തൗട്ട് എഫക്റ്റ് ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം ആംപ്ലിഫൈഡ് വിശ്വസ്തതയും ഞാൻ ഇതിനകത്തൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് ഒരാൾ പറഞ്ഞാൽ ഇതിന്റെ എഫക്റ്റ് ഒന്നും കുറയാൻ അത് അവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ വിശ്വസ്തതയും വചനത്തിൻ്റെ ശക്തിക്കും വ്യത്യാസം വരുമോ വാസ്തവത്തിൽ വാസ്തവത്തിൽ ഇന്നും ഇന്നും പലരും പറയും അത്ഭുതമില്ല അടയാളം ഇതൊക്കെ ചുമ്മാ തട്ടിപ്പാ എന്നൊക്കെ പറയുമ്പോൾ ദൈവവചനത്തിൽ തന്നെ എഴുതിയിരിക്കുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാലും വീര്യപ്രവർത്തികളാണ് ലേഖനം രണ്ടാം അധ്യായത്തിൽ എബ്രായർ മൂന്നാം എങ്കിലും കർത്താവ് ും ദൈവ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകി കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും എന്ന് പറഞ്ഞാൽ ഈ രക്ഷയെന്നു പറയുന്നത് രക്ഷയെന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ് ഒന്ന് നമ്മുടെ ഉള്ളിൽ തൻ്റെ രക്തത്താൽ കഴുകി പാപം മോചനമുണ്ടായി രണ്ട് കർത്താവ് വീണ്ടും വരൂന്നുള്ള ആ പ്രത്യാശയം ഉറപ്പ് നിത്യജീവൻ എന്ന് പറയും ഈ പ്രത്യാശയം ഇവിടെ വിശ്വാസത്തോടെ ജീവിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ മൂന്ന് പേർ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ആദ്യമേ ഒരു അത്ഭുതം നടന്നു സ്തോത്രം ഞാൻ തളർന്നിരിക്കുന്ന ആൾ സൗഖ്യമായി സൗഖ്യത്തിന് ശേഷം ഒത്തിരി വെല്ലുവിളികൾ നടന്നപ്പോഴൊക്കെ വാതിൽ മുഴുവൻ അടഞ്ഞു ഇനിയും രക്ഷയില്ല എന്ന് പറയുന്ന സ്ഥാനത്ത് സൂപ്പർ നാച്ചുറലായിരത്ഭുത എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഓരോ ദിവസവും സൂപ്പർ നാച്ചുറൽ അഥവാ അസ്വാഭാവികമായ വഴികൾ സ്വാഭാവികമായി എല്ലാം അടയുമ്പം ആത്മീയ മണ്ഡലത്തിൽ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള വഴികൾ തുറന്നതുകൊണ്ടാണ് ഈ കർത്താവിനെ കൂടുതൽ 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 ഉറച്ചത് ഇങ്ങനെ ജീവനോടെ ഉണ്ട് കർത്ത എൻ്റെ പാവം മോചിക്കപ്പെട്ടു എന്നൊക്കെ ഉള്ള ബോധം ആ സമയത്തല്ലല്ലോ വന്നേ വിടുതൽ നടന്നപ്പോൾ എനിക്ക് വന്നില്ല പക്ഷേ കർത്താവുമായിട്ട് വ്യക്തിപരമായി ഒരു കാലഘട്ടം കഴിഞ്ഞപ്പം അത്ഭുതം അടയാളത്തെക്കാളും അധികം അത്ഭുതം പറഞ്ഞ വളരെ കറക്റ്റാണ് ഞാൻ ഷിനായിക്കുണ്ടായ സൗഖ്യമാണ് സൗദിക്ക് ഉണ്ടായ സൗഖ്യം എന്ന് പറയുന്നത് ഇൻഫ്ലെയിംഡ് ആയിട്ട് അപ്പറ്റിസൈറ്റിസ് ഇൻഫ്ലെയിംഡ് ആയിട്ട് ഇരിക്കുവാനും സർജറി ചെയ്യണം അപ്പം തന്നെ സർജറി ചെയ്യാൻ മേല മേലെ കാറ്റ്ഗെറ്റ് അലർജിയുണ്ട് സ്റ്റിച്ചുകൾ അലർജിയാണ് അതുകൊണ്ട് ചെയ്യാൻ മേല ഡോക്ടറെ കണ്ടിട്ട് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ഒരു സുഹൃത്ത് ഈ മീറ്റിങ്ങിലോട്ട് ഞങ്ങളെ വിളിക്കാം ഫുൾ ഫുൾ തണ്ണിയാ ഞാൻ ആദ്യമായിട്ട് മീറ്റിങ്ങിൽ വരുമ്പോൾ പോലും ഞാൻ മദ്യപിച്ച് ഞാൻ പുറകു വന്ന ഒരു തൂണാ ചാരി തന്നു നടന്ന ഒന്നും എനിക്ക് മനസ്സിലായി കടഭാരത്തിന്റെ എണ്ണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ എഴുപത് ലക്ഷം രൂപ കടവും അറുപത്തൊമ്പത് കേസുകളും ഇരുപത്തഞ്ചോളം അറസ്റ്റ് വാറന്റുകളും ഇരുപത്തഞ്ച് അറസ്റ്റ് വാറന്റുകൾ തോമസ് ഇട്ട് പറയാം എനിക്ക് ഡൽഹി മുതൽ കേരളം വരെയുള്ള പല കോടതികളിലും കേസുണ്ടായിരുന്നു ഡൽഹിയിലും ജലന്ധറിലും ഞാൻ പലപ്പോഴും സാക്ഷിയൊക്കെ പറയുമ്പം ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് അങ്ങ് തീഹാർ ജയിൽ മുതൽ ഇങ്ങനെ പൂജപ്പുര ജയിൽ വരെ കിടക്കാനുള്ള എല്ലാ സാധനവും ഉണ്ടായിരുന്നു ഒരു കേസിൽ പോലും ഒരു കേസിൽ അറസ്റ്റ് ചെയ്യാൻ ഇടവന്നിട്ടില്ല ഇരുപത്തഞ്ച് ഒരു കേസിൽ പോലും അറസ്റ്റ് ചെയ്യാൻ ഇടവന്നിട്ടില്ല ഒരു കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുമായിരുന്നെങ്കിൽ ഈ ഓരോ കോടതികളിലും കയറ്റി ഇറക്കി ഒരിക്കലും വെളി നൂറ്റമ്പതോളം പേര് വേണം ലോകത്തിൽ ലോകത്തിൽ പല പ്രാവശ്യവും നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ കൈ വിടുമ്പോഴും എത്ര പ്രാവശ്യം വീണാലും കൈവിടത്തില്ല ഉപേക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞ വാക്ക് ഇന്നും നിൽക്കുക വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കാം റോമർ കഴിഞ്ഞ ലേഖനം ആ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ അവിശ്വാസം ദൈവത്തിൻ്റെ വിശ്വസ്തയ്ക്ക് മാറ്റം വരുത്തുന്നില്ല ഒരിക്കലുമില്ല പലപ്പോഴും നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ വരുമ്പം നമ്മുടെ അറിയാതെ പറയാറൊന്നും ദൈവം ഇതൊന്നും കാണുന്നില്ലേ ദൈവം എന്നെ എന്നെ സഹായിക്കാത്ത ആ ക്വസ്റ്റ്യു മറുപടിയും കൂടെ ആയത് ഒരിക്കലും കൈവിടത്തില്ല ഒരിക്കലും ഒരു പക്ഷേ ഇന്ന് വിചാരിക്കുന്ന കാര്യം നമ്മൾ വിചാരിക്കുന്ന നിലയിൽ നടക്കുന്നില്ലായിരിക്കാം ഒരു ദിവസം ഡിലേ വന്നേക്കാം പക്ഷേ വിടുതൽ എന്ന് പറയുന്നത് അത്ഭുതം എന്ന് പറയുന്നത് ഇവിടെ എഴുതിയിരിക്കുന്നതിന് വ്യത്യാസമല്ല അത്ഭുതം എന്ന് പറയുന്നത് സൂപ്പർ നാച്ചുറൽ റജിബ്രറിന്റെ ഷീന സഹോദരിയുടെ സൗഖ്യം ആദ്യമേ ഒന്ന് കണ്ണു ഒന്ന് കണ്ണു തോന്നുന്നു അതൊരു ലൈറ്റ് ആയിരുന്നു പക്ഷേ പിന്നീട് നടക്കുന്ന ഓരോ ദിവസവും ഈ കോട്ടയത്തെ ബിസിനസ് ഡൗൺ ചെയ്തപ്പം ഉടനെ ഷാജി വ്ര അവിടെ കോഴഞ്ചേരിയില് വലിയൊരു ഒരു തുറക്കുക നമ്മുടെ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുമ്പം തന്നെ ആ ഉപവാസ പ്രാർത്ഥനയുടെ നടക്കുന്നതിന് തൊട്ടു മുമ്പ് ഈ ഷാജി പ്രഹർ എന്നെ വിളിച്ചിട്ട് നിൽക്കുക ഇപ്പൊ വീട്ടിലൊന്നും ആരും സമ്മതിക്കത്തില്ല ഇനി ഒരു ബിസിനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യർ എൻ്റെ പിതാവ് പറഞ്ഞിരുന്ന ഇവിടെ നീ ഇരുന്നോണം ഭക്ഷണമൊക്കെ നിനക്ക് ഇവിടെ തരും ഒന്നും സ്വാഭാവികം ഒന്നും ഒന്നും നീ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ആ സമയത്ത് ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ അവസാന ദിവസം പരിശുദ്ധാത്മാവ് ഒരു ദൂത് പോലെ അവിടെ ശുശ്രൂഷ ദേവദാസൻ വിളിച്ച് പറയാ ഈ പട്ടണത്തിൽ നിന്ന് വേറൊരു പട്ടണത്തിൽ അയച്ച് നീ ഏത് ബിസിനസ്സിൽ തകർന്നോ അതെ ബിസിനസ്സിൽ കർത്താവ് നിന്നത് പറഞ്ഞു വന്നെ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളോട് നടന്നുകൊണ്ട് നമ്മളൊക്കെ നിന്നത് തീർച്ചയായിട്ടും സ്വർഗമുണ്ട് കർത്താവ് വന്നോളും എന്നൊരു ഒറ്റതൂതിൽ മാത്രമല്ല അതിനുവേണ്ടി സ്റ്റെപ്പ് വെച്ചപ്പോൾ ഓരോ ദിവസവും എന്നെ ഇസ്രായേൽ മക്കളെ നടത്തിയെന്ന് പറയുന്ന പോലെ സാമ്പത്തിക സാമ്പത്തികമായ ബുദ്ധിമുട്ടാണ് വാറണ്ടുകൾ നിൽക്കുന്നു ഈ സമയത്താണ് താൻ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന കടയുടെ താക്കോൽ തിരിച്ചു കൊടുക്കാൻ പോവാ അപ്പോൾ വീട്ടിൽ വന്നു എന്നോട് ചോദിച്ചു ഇങ്ങനെ ഇത്രയും ലക്ഷം രൂപ ഇതിന് അല്ല അല്ല ഈ ഇതിന്റെ ഓണറിനോട് ചോദിക്കാം പകടി മാറി കൊടുക്കുന്നതിന് കാശേ ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചു റജിബ്രതന്റെ ആണോ കട അല്ല അദ്ദേഹം വാടകയ്ക്ക് തന്നിരിക്കാൻ അനുവദിച്ചെന്നല്ലേ ഉള്ളൂ അതെ അങ്ങനെയാണെങ്കിൽ ആ താക്കോൽ അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കണം ഒരു രൂപ പോലും ഡിമാൻഡ് ലക്ഷങ്ങളുടെ നീട് അപ്പോൾ അപ്പൊ അഞ്ച് ലക്ഷം രൂപ പറഞ്ഞിരിക്കുക ആ താക്കോലിങ്ങ് തരുവാണെങ്കിൽ പുള്ളിയുടെ കൂടെ പാർട്ണർഷിപ്പ് ഡീറ്റെയിൽ ഒന്ന് കയറിയാൽ മതി ഫൈവ് ലാക്സ് തരാമെന്ന് പറഞ്ഞിരിക്കുന്ന സമയമാണ് വാസ്തവത്തിൽ അത് ഏറ്റവും വലിയൊരു അഞ്ച് ലക്ഷം അഞ്ചു കോടിയോട് കോടി അഞ്ചു കോടി പോലെയാണ് വലിയ വിലയാണ് പക്ഷെ അന്ന് തങ്കുരർ പറഞ്ഞ ആ വാക്ക് അപ്പം തങ്കുരെന്ന് പറഞ്ഞാൽ ആ വചനം ഞാൻ ഓർക്കുക ഫെയ്ത്ത്ഫുൾനെസ് ആ കല്യാണങ്ങളൊക്കെ നടത്തിയപ്പം രണ്ട് രീതിയിൽ നമ്മൾ നടത്തുന്നവരോടുള്ള ഫെയ്ത്ത്ഫുൾനെസ് പോലെ തന്നെ ദൈവത്തോടും നമ്മൾ ആ ഫെയ്ത്ത്ഫുൾനെസ് മനുഷ്യരുടെ മുമ്പിലും ആ വിശ്വസത എല്ലാ കാര്യത്തിലും കാണിക്കില്ല കാണിക്കും ആ സമയത്ത് വേണമെങ്കിൽ തിരിച്ചുപോയി ഒന്നുകൂടെ ചിന്തിക്കാം അങ്ങനെയൊക്കെ പറയാം എനിക്ക് അഞ്ചു ലക്ഷം രൂപ വേണ്ടി പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു റെജി ബ്രദർ ഞാൻ പറഞ്ഞ ആ വാക്ക് അതേ മുഖവലെടുത്ത് ആ താക്കോൽ അവിടെ കൊടുക്കുമ്പോ അപ്പുറത്തൊരു വാതിൽ തുറക്കും സ്തോത്രം അത് 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 അതൊരു ഒരു ദൈവദാസനിലൂടെ അത് വിളിച്ചു പറയാം മറ്റൊരു പട്ടണത്തിൽ നിനക്ക് ഉറപ്പും അപ്പൊ അത് ഉറപ്പായിരുന്നു ഞാൻ എടുത്തു വെച്ച വിശ്വാസം ശരിയാന്ന് എനിക്ക് ഉറക്കുകയും കൂടെ വേണം അത് എന്റെ അനുഭവങ്ങളിലൂടെ അപ്പൊ തന്നെ ഒരു സ്ഥലത്ത് സുവിശേഷം നമ്മൾ പ്രസംഗിക്കുമ്പോൾ അവിടെ വെച്ച് തന്നെ കർത്താവ് വചനത്തെ രജ്ബ്രതന്റെ കാര്യം തന്നെ എടുത്ത തങ്കുബ്രത അന്ന് സുവർണ ഓഡിറ്റോറിയത്തിൽ വെച്ചാണല്ലേ തങ്കുബ്രദ മുമ്പിൽ ശുശ്രൂഷിരിക്കുക അപ്പം റജിബ്രതറിന്റെ ഫ്രണ്ട് പറഞ്ഞാണ് വൈഫിനെ കൊണ്ട് വരിക പുള്ളിക്കൊട്ടും അതിനകത്ത് വിശ്വാസം ഇല്ല മാത്രല്ല ഇതിനകത്ത് ഏറ്റവും വലിയൊരു ചലഞ്ച് വേറെ ഓർമ്മ കൊണ്ടു നിൽക്കുന്ന ആള് കോട്ടയംകാരനാ ഈ തൊട്ട് ജൂനിയർ പഠിച്ച ഞങ്ങൾ ഒരു സ്കൂളിലാണ് പഠിച്ചത് അപ്പൊ ഇദ്ദേഹമൊക്കെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് ഇപ്പൊ ഈ പത്രോസെന്നൊക്കെ പറയാൻ നമ്മൾ ക്രൈസ്തവർക്കെല്ലാം വലിയ ഒരാളാണ് പക്ഷെ അന്ന് ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു നമ്മടെ ഒരു പുതിയ പരിപാടി അതെ അതെന്ത പ്രശ്നം അതുകൊണ്ട് യേശു പറഞ്ഞത് നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു നിങ്ങളെ നാട്ടുകാർക്കൊന്നും അംഗീകാരമുള്ളവരല്ല പക്ഷേ ഞാനാ നിങ്ങളെ വിളിച്ചത് അപ്പൊ അന്ന് തങ്കു ബ്രദർ അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോ ആ സംഭവം ഞാൻ ഓർക്കുന്നുണ്ട് ബ്രദർ പുറകില്ലാത്ത കൊണ്ടായാലും ഇങ്ങനെ വീക്ഷിച്ചോണ്ട് വീക്ഷിച്ചുണ്ട് ഷീന സിസ്റ്റർ നിലത്തിരിക്കാൻ നിലത്തിരിക്കാൻ ഈ പഴുത്തു നിലത്തിരിക്ക

പ്രാർത്ഥിച്ചിട്ട് തിരിച്ചിറങ്ങി വരുമ്പം ഒരു വേദന ഇല്ലാതെ ഇറങ്ങി വന്നു ആ ഇൻസ്റ്റന്റ് അപ്പം അവിടെ നടന്ന മീറ്റിങ്ങിനെ റജബ്രതർ നോക്കി കാണുമ്പോൾ നിശ്ചയമായിട്ട് അടയാളമായിരുന്നു റജിഭ്രത അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്കറിയാം എന്നെ പിടിച്ച് കർത്താവ് ആ ഒറ്റ ഇതിൽ എന്നെ പിടിച്ചെടുക്കുമായിരുന്നു എന്റെ ഹൃദയത്തിൽ ഞാൻ അന്ന് വരെ ചിന്തിച്ചിട്ട് ചെറുപ്പത്തിൽ സണ്ടസ്കൂളിലൊക്കെ അത്ഭുതങ്ങളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് സത്യമാക്കോ ഇപ്പം നടക്കുവോ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം വിവാഹം നാല് വിവാഹം നടന്നതെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ നാല് വിവാഹത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഏറ്റവും വലിയ ഒരത്ഭുതം ഒരു വശം അത്ഭുതം അപ്പുറത്ത് പലർക്കും അംഗീകരിക്കാൻ പറ്റാത്തതും ഈ പ്രസംഗിക്കുന്ന ഞാന് എൻ്റെ കൂടെ ഇരിക്കുന്ന തോമസ് കുട്ടി ബ്രദർ ബെന്നി ബ്രദർ ആ വേദിയിലിരിക്കുന്ന എല്ലാവരും വേറെ ഏതോ നാട്ടിൽ നിന്ന് വന്നവരല്ല കോട്ടയം കോട്ടയത്തെ ഞങ്ങളുടെ വല്യപ്പൻ മുതൽ വലിയ വല്യപ്പൻ മുതൽ ഈ കോട്ടയത്ത് തന്നെയുള്ളവർ ഈ കോട്ടയത്ത് ആ ബിസിനസ് ചെയ്ത് ഈ കോട്ടയത്ത് ആ തകർന്നത് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ കോട്ടയത്തുള്ള എൻ്റെ കൂടെ പഠിച്ചതും ഇപ്പൊ രജീവ്ര എൻ്റെ തൊട്ട് സീനിയറായിട്ട് പഠിച്ച പല ആൾക്കാരുടെയും സംശയിപ്പിക്കുക എന്ന തേക്കുള്ള ഇത് പുതിയൊരു എന്ന് പക്ഷെ അതിൻ്റെ അപ്പുറം അത്ഭുതവും അടയാളുമാണ് അതിനെ ഉറപ്പിച്ചു വെറും പ്രസംഗം അല്ലായിരുന്നു പ്രസംഗമാണെങ്കിൽ പറയാൻ വേറെ പരിപാടി അത്ഭുതങ്ങളും അടയാളങ്ങളും അത്ഭുത അടയാളം എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയാം ഇന്ന് നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എക്സ്പെക്റ്റ് എ അമിറക്കൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് യേശു ക്രിസ്തു പറഞ്ഞ തുടങ്ങിയതും കർത്താവാ പറഞ്ഞത് രക്ഷയെക്കുറിച്ച് നിങ്ങൾ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം ദൈവരാജ്യം കാണത്തില്ല കാര്യം എന്താ ഇത് ദൈവരാജ്യം എന്ന് പറയുന്നത് അൺസീൻ വേൾഡിലായി സൂപ്പർ നാച്ചുറൽ ഇൻറ്റൻഷൻ അല്ല മറ്റൊരു പലപ്പോഴും ഞാൻ സൗഖ്യമാകുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട് നാല് ദിവസത്തെ മീറ്റിംഗ് ഞാൻ മീറ്റിങ്ങിൻ്റെ ഏറ്റവും പുറം കിടക്കുക ഓരോ ദിവസവും പലരും സൗഖ്യമാകുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് ഒരു സ്കെപ്റ്റിക് മൈൻഡാണ് ഞാൻ ഓർക്കുന്നത് ഇവരെ പൈസ കൊടുത്ത് പറയിപ്പിക്കുന്ന ആയിരണോ കാര്യം അവർ സൗഖ്യമാകുന്നുണ്ട് ഞാനെന്നെ സൗഖ്യമാകാത്തത് ഇന്നും പിശാചിൻ്റെ തന്ത്രം ഈ രക്ഷയെ ബ്ലോക്ക് ചെയ്യാനായിട്ട് അത്ഭുതം ഫേക്കാന്ന് പറയുന്നത് പക്ഷേ ദൈവവചനത്തിൽ പറയാണ് ഇത്രയും വലിയൊരു രക്ഷ ഇറ്റ് ഈസ് ബീങ് വിറ്റ്നസ്ഡ് ഗോഡ് ബേറിംഗ് വിറ്റ്നസ് യേശു ആ പറഞ്ഞത് യേശുവിൻ്റെ മുമ്പിൽ ഈ രക്ഷയെക്കുറിച്ച് പദ്ധതികളൊന്നും ഒരു നിഴൽ പോലെ രക്ഷകൻ വരുന്നു എന്നല്ലാതെ രക്ഷകൻ തന്നെ വന്ന് പറഞ്ഞു തുടങ്ങിയതാണ് നിങ്ങൾ വീണ്ടും ജനിക്കണം എന്നാലേ കാര്യ നിക്കോദിമോസിന്റെ ചോദ്യം നീ ചെയ്യുന്ന അത്ഭുതങ്ങൾ ദൈവം കൂടെ ഉണ്ടെന്നുള്ളതിന്റെ അടയാളമാണ് അപ്പോഴാണ് യേശുവിന്റെ മറുപടി ആ അതിന്റെ റിയാലിറ്റി കാണണമെങ്കിൽ നീ വീണ്ടും ജനിക്കണം അല്ലെ ദൈവരാജ്യത്തിന്റെ സൂപ്പർ നാച്ചുറൽ ഇന്റർവെൻഷൻ കാണത്തില്ല നീ കണ്ട് എന്നെത്തുന്ന അത്ഭുത അടയാളം നടന്നു പറയുന്നത് വേറൊരു യാഥാർത്ഥ്യത്തെ വിളിച്ച് കാണിക്കും അതായത് അവിടെ ആ രലമ്മിൽ ദൈവരാജ്യത്തിൻ്റെ രലമ്മിൽ എവ്രി ആക്ട് ഹാസ് എ സൂപ്പർ നാച്ചുറൽ ഇൻ്റർവെൻഷൻ ഇപ്പം എന്ന് പറയുന്നതിൻ്റെ നിഴലാണല്ലോ മിസ്രൈമിൽ നിന്നും ഇസ്രായേലിനെ ദൈവം വിടുവിച്ച് അവരെ വിളിച്ചതാണല്ലോ ഇവരെ ഇറങ്ങിപ്പോണം ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറയുന്നതിൻ്റെ പകരം ദൈവം തന്നെ സമയമായപ്പോൾ അവരെ ഇറക്കി ഇറക്കിയവരെ കനാന് ദേശം വരെ കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വമെടുത്തു ആ ആ രക്ഷ നിഴലായിരുന്നു ഇന്ന് എൻ്റെ രക്ഷയുടെ ഇന്ന് ഞാനൊരു കനാന് ദേശത്തിലോട്ടല്ല പോകുന്നേ കർത്താവിൻ്റെ കൂടെ എന്നേക്കും വസിക്കുന്ന ഒരു വലിയ അതിനെക്കുറിച്ചുള്ള അതിനെക്കുറിച്ച് സംസാരിച്ചത് കർത്താവ് അതാ കർത്താവ് താൻ പറഞ്ഞു ഞാൻ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ഒരു പ്രവാചകനും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല സ്ഥലം ഒരുക്കാൻ പോകും അതൊന്നും ബാക്കി പ്രവാചകന്മാർക്ക് പഴയ നിയമത്തിലെ ഒരു പ്രവാചകനും പറഞ്ഞിട്ടില്ല കർത്താവാണ് ഈ ഇത്രയും വലിയൊരു രക്ഷ പറഞ്ഞത് പറഞ്ഞത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടി പലപ്പോഴും ഈ ഒരു മനുഷ്യനും ചിന്തിക്കാത്തൊരു കാര്യമാണ് നാളെ ഞാനും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടും ആൻഡ് ദാറ്റ് ഇസ് എ റിയാലിറ്റി അതുകൊണ്ടാണ് ഭജനം പറയുന്നത് ഒരിക്കൽ മരണം എല്ലാവർക്കും ഉള്ളതാണ് പക്ഷേ മരണാന്തരം എന്താണെന്ന് അല്ലെങ്കിൽ അത്രയ്ക്ക് ചിന്തിക്കാൻ തക്കവണ്ണം സമയമില്ല ഓടുക ഓടുക പക്ഷേ അതിനോട് അടുക്കുമ്പോൾ ഇപ്പോൾ തോമസർ പറ നേരത്തെ പറഞ്ഞല്ലോ ഒരു 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 പുരോഹിതൻ താൻ വളരെ പ്രായം ചെന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പം പേടി തുടങ്ങി നിത്യജീവി കിട്ടുവാ മരിച്ചു കഴിഞ്ഞാൽ എന്താവും ആ ചിന്ത കുറച്ച് നാൾ മുമ്പേ ചെയ്യുകയാണെങ്കിൽ ഉള്ള ഗുണം ചെറുപ്പത്തിലെ ഈ രക്ഷയുടെ ഉറപ്പുണ്ടെങ്കിലുള്ള ഗുണം

അവനെ ഉറപ്പിക്കുന്ന അടയാളം നടന്നു പകൽ മേഘസ്തംഭം രാത്രി ഡെയിലി മന്ന അത്ഭുതം ഇല്ലെന്ന് പറഞ്ഞാൽ രക്ഷ തന്നെ പറയുന്നത് അതെ അതെ നിത്യജീവന്റെ പ്രത്യാശയില്ല എനിക്ക് നിത്യജീവനുണ്ട് നിത്യജീവനുണ്ട് ഇത് കാണാത്ത കാര്യമാണ് പക്ഷെ കാണാവുന്ന നിലയിൽ അതെ അതെ ഉറപ്പാണല്ലോ ഈ കാണുന്ന ഡിനൈ ഡിനൈ ചെയ്യുന്നെങ്കിൽ നീ നിത്യജീവനെ ചെയ്യുന്നു ഒരു സീൽ പേപ്പർ വ്യക്തി അതുകൊണ്ടാണ് നമ്മൾ പലരോടും യേശുവിനെ സ്വീകരിക്കാൻ പറയുന്നത് യേശുവിനെ സ്വീകരിക്കാൻ പറയുമ്പോൾ ഒരു മതം അല്ല അവർ സ്വീകരിക്കും അവരുടെ നിത്യജീവൻ ഉറപ്പാകുക രണ്ട് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും പറയാം യേശു ക്രിസ്തുവിൽ യേശു എൻ്റെ ജീവിതത്തിൽ വരണം എന്ന് പറയുമ്പോൾ വീണ്ടും ജനനത്തിൻ്റെ അനുഭവം ഉണ്ടാകുക പാപങ്ങൾ മോചിക്കപ്പെട്ട് ദൈവവുമായിട്ടൊരു കൂട്ടായ്മയ്ക്കുള്ള നീതീകരണം ഉണ്ടാകുക അത് ദിനംതോറുമുള്ള ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവർത്തികളും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാൽ ഇത് ഉറപ്പിച്ച് 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 എങ്ങനെയാണോ ഇസ്രായേൽ മക്കളെ ദൈവം ഇസ്രൈമിൽ നിന്ന് വിടുവിച്ച് ഇറങ്ങുമ്പോൾ മന്ന വേണ്ടിയപ്പോൾ മന്മ പകൽ മേഘസ്തംഭം രാത്രി അഗ്നി തൂണ് ചെരുപ്പ് തേഞ്ഞുന്നില്ല വസ്ത്രം ജീർണി എന്ന് പറഞ്ഞാൽ ഡെയിലി മിറക്കിൾസ് കാണിച്ചുകൊണ്ട് എങ്ങനെ വരെയാണോ കൊണ്ടുപോയത് അതുപോലെ തന്നെയാണ് വിശ്വാസിയുടെ ജീവിതം അതിലധികമാണ് അത് ഇസ്രായേൽ മക്കളായിരുന്നു നിങ്ങളും ഞാനും ദൈവ മക്കളായി തീരുവ യേശുവിനെ വിശ്വസിക്കുമ്പോൾ സമാധാനം ആ പാറയിന്മേൽ പണിതിരിക്കുന്ന ആ ഭവനം പോലെ കാറ്റ് വരും മഴ വരും ലോകത്തിൽ നടക്കുന്ന പലതും സംഭവിക്കുമ്പോഴും യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവന് കുലുക്കം വരുത്തില്ല പ്ലീസ് ദർപാസ് ഓൾ അണ്ടർസ്റ്റാൻഡിങ് പ്ലസ് നിത്യതയുടെ ഉറപ്പ് ഇന്ന് ഞങ്ങൾ മൂന്ന് പേര് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാം നിങ്ങൾ അത്ഭുതം പ്രതീക്ഷിക്കണം വീര്യപ്രവൃത്തി പ്രതീക്ഷിക്കണം നമുക്ക് പ്രാർത്ഥിക്കാം പിതാവേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കരുണയ്ക്കായി സ്തോത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭവനങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ നിറയട്ടെ ചോദ്യ ചിഹ്നങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഓരോരുത്തർക്കും വെല്ലുവിളികളുടെ മുമ്പിൽ നിൽക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു പുതിയ വഴികൾ തുറക്കപ്പെടണേ വീര്യ പ്രവർത്തികൾ കാണുവാൻ കർത്താവ് കരുണ ചെയ്യണമേ

എന്റെ പല കാര്യങ്ങളും നടക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്നവർ ഞങ്ങളെ കേൾക്കുന്നുണ്ട് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലും കർത്താവിനെ അറിഞ്ഞ ശേഷം എങ്ങനെ മുമ്പോട്ട് പോകുന്നൊക്കെ ഭാരപ്പെട്ട സമയങ്ങളുണ്ട് എന്നാൽ അത്ഭുതങ്ങളിലൂടെ അത്ഭുത വഴികളിലൂടെ ഞങ്ങളെ നടത്തിയ കർത്താവ് ഈ മക്കളെ നടത്താൻ പോകുന്നതിനായി സ്തോത്രം കർത്താവ് യേശുവിൽ വിശ്വസിച്ച് ആരും ലജ്ജിച്ച് പോകത്തില്ല ഈ കേൾക്കുന്ന ഒരു കുടുംബവും ലജ്ജിക്കത്തില്ല അവർക്ക് നിത്യ ഉറപ്പും ഈ ഭൂമിയിൽ അവരും അവരുടെ തലമുറകളും രോഗബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ ഓപ്പറേഷനുകൾ മാ അടുത്ത ചെക്കപ്പിൽ ആ രോഗം അവിടെ ഇല്ല എന്ന് കാണട്ടെ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ തളർന്ന അവയവങ്ങൾ ജീവിക്കട്ടെ ആ ആക്സിഡന്റിലായിരിക്കുന്ന വ്യക്തി ഇപ്പോൾ ജീവനും വിടുതലും പ്രാപിക്കട്ടെത്തരുണേക്കായി സ്ത്രോത്രം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക കുടുംബ അനുഗ്രഹിക്കപ്പെടട്ടെ തലമുറ യേശു ക്രിസ്തുൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കും അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാകയാൽ ഓരോരുത്തരും ഈ കണ്ണെന്ന് ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടണം ഭവനം അനുഗ്രഹിക്കപ്പെടണം നന്മകളാൽ നിറയ്ക്കണം യേശുക്രി നാമത്തിൽ തന്നെ അനുഗ്രഹിക്കട്ടെ ഒരു കാര്യം ഉറപ്പിച്ചോണം യേശുഴറ്റ് ജീവനോടെ നിങ്ങളുടെ കൂടെ അടുത്ത ദിവസം വീണ്ടും കാണും വരെയും കർത്താവ് അനുഗ്രഹിക്കും